Hi friends, welcome to jishasflavours. Now, we will make a juice for juice. ഏകദേശം പകുതി പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ മാംഗോയും ഡേറ്റ്സും പിന്നീട് ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഷുഗറിൻ്റെ ആവശ്യം ശരിക്കില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അധികം ലൂസാവാൻ പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു പകുതി വരെ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് ഞാനിപ്പോൾ ഇവിടെ ഹണി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ കാരമൽ സിറപ്പോ ഏതെങ്കിലും സിറപ്പ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്കുമായിട്ട് പകുതി മാംഗോയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബനാന ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഗ്രേപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രേപ്സ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മാംഗോയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. രണ്ട് ഗ്ലാസ്സിലേക്കും ഞാൻ മാംഗോയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഐസ്ക്രീമാണ്. ഇവിടെ ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ഗ്ലാസ്സിൽ നമുക്ക് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഹണി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വീണ്ടും നമുക്കിതിന് മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതേപോലെ തന്നെ ചെറി വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു നോമ്പുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണിത്. നോമ്പുകാലത്ത് മാത്രമല്ല, ഏത് സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.